ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോ നമ്മുടെ കമ്മി നേതാക്കൾക്ക് വല്ലാത്ത പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഭവങ്ങളും ആവലാദികളും വേവലാദികളും എന്ന് വേണ്ട പല രൂപത്തിലുമുള്ളത് നമ്മൾ കാണുന്നുണ്ട്. മുതലാളിത്ത വ്യവസ്ഥിതിയെ ഇല്ലായ്മ ചെയ്ത് മുതലാളിക്കും തൊഴിലാളിക്കും ഇടയിൽ ഒരു നീതി തീർപ്പാക്കാൻ വേണ്ടി കട്ടൻ ചായയും പരിപ്പുവടയും ഒക്കെയായി വാഴയില തലയിൽ പിടിച്ചു ഓടിയ നേതാക്കൾക്കൊരു മുതൽക്കൂട്ടാണ് ഇന്നത്തെ കമ്മി നേതാക്കൾ, സംശയമില്ല. അവരന്നുകൊണ്ട വെയിലാണ് ഇവരിന്നനുഭവിക്കുന്ന എ സി എന്ന്, ഇന്നല്ലെങ്കിൽ നാളെ ഇവർ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും ഇവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച കഴുതകളാകുന്ന പൊതുജനം, ഇവരുടെ ഭാഷയിൽ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രിയെ അടക്കം ഒരു വീട്ടമ്മ ചൂലിന് പ്രഹരിച്ചത്. മര്യാദയ്ക്ക് ആ കസേരയിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോളൂ. ഈ വീട്ടമ്മയ്ക്കറിയാം, ഞാൻ ഇങ്ങനെ പ്രതികരിച്ചാൽ നാളെ ഞാൻ അനുഭവിക്കാൻ പോകുന്ന പ്രയാസങ്ങളും പ്രത്യാഘാതങ്ങളും പ്രതിസന്ധികളും എന്തായിരിക്കുമെന്ന്. ഗുണ്ടായിസവും അധികാരവും പണവും ഒക്കെയുള്ള പാർട്ടിയാണ്. നാളെ ഞാനെന്ന ഒരാൾ ഉണ്ടാകുമോന്ന് പോലും ഒരു ഉറപ്പുമില്ല. പക്ഷേ ഇങ്ങനെ എനിക്ക് പ്രതികരിച്ചേ തീരൂ എന്ന് ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ തീരുമാനിക്കണമെങ്കിൽ എന്താണ് നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പോ ജസ്റ്റിൻ ട്രൂഡോയെ, കാനഡ പ്രധാനമന്ത്രിയെ അറഞ്ചം പുറഞ്ചം തെറി പറയുന്ന ചാനലുകാരുണ്ട്. ആ ചാനലുകാരാലോചിക്കണം, ജസ്റ്റിൻ ട്രൂഡോ എങ്ങനെയാണോ ഖലിസ്ഥാനികളെ പ്രീഡിപ്പിച്ചു കൊണ്ടുവരുന്നത്, അവരുടെ വോട്ട് വാങ്ങി എങ്ങനെയാണോ വിജയിച്ച് അധികാരത്തിലേറി അവരെ പിന്തുണയ്ക്കുന്നതും സംരക്ഷിക്കുന്നതും അവരുടെ പല രാജ്യവിരുദ്ധ നിലപാടുകളോടും മൃദു സമീപനം സ്വീകരിക്കുന്നതും, അതിനേക്കാൾ തരം താണ രൂപത്തിലാണ് കേരളത്തിൽ സി പി എമ്മുകാർ പോപ്പുലർ ഫ്രണ്ടുകാരോട് കാണിക്കുന്നത്. ഭൂരിപക്ഷ മുസ്ലിം ഭീകരതയെ താലോലിക്കുകയും ഇത്തരം രാജ്യവിരുദ്ധരായ തീവ്രവാദികളുടെ വോട്ട് വാങ്ങി വേണം ഇനി വിജയിച്ച് നമ്മൾ അധികാരത്തിലെത്താൻ, ഇതാണ് ഇവരുടെ ചിന്ത. അതുകൊണ്ടാണ് കാക്കിയിട്ട പോലീസുകാർ പച്ച വെളിച്ചത്തിന്റെ മറവിൽ ഇന്ന് രാജ്യവിരുദ്ധതകൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ കാശ്മീരിലെ ഒരു ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, ചാരപ്പണി ചെയ്തതിന്റെ പേരിൽ. പിറന്ന നാടിനോട് കൂറില്ലാതെ പിറന്ന നാടിനെ പാകിസ്ഥാൻ പോലെയുള്ള ഭീകരവാദ സംഘടനകൾക്ക് രാജ്യങ്ങൾക്ക് ഒറ്റുകൊടുത്തതിന്റെ പ്രതിഫലം വാങ്ങി നക്കുന്ന ഇവന്റെ ഒക്കെ തല തെറിപ്പിക്കുകയല്ലേ വേണ്ടത്, ചോദിച്ചു പോകുന്നു. ഇപ്പോ നമ്മുടെ കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലെന്നായിരിക്കുന്നു അതെ ജനങ്ങൾ കൂക്കി വിളിക്കുകയാണ്. ഈ വിളിക്കുന്നതൊക്കെ കള്ള കള്ള എന്നാണ്. ഏത് തരത്തിലുള്ള ബാങ്ക് തട്ടിപ്പുകൾ എടുത്ത് ഇവരുണ്ട്, എം ഡി എം എ കേസുകൾ എടുത്ത്, പീഡനങ്ങൾ എടുത്ത്, അഴിമതികൾ എടുത്ത്, അക്രമങ്ങൾ എടുത്ത്, എല്ലാത്തിലും ഞമ്മന്റെ ആളുകൾ ഉള്ളത് പോലെ തന്നെ നമ്മുടെ പാർട്ടിയുടെ ആളുകളുമുണ്ട്. ഇപ്പൊ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എ സി മൊയ്തീന്റെ വിഷയം പരക്കെ വിമർശിക്കപ്പെടുന്നു. അതുപോലെ ഇപ്പോ സി എം ആറിൽ നിന്ന് 1.72 കോടി കൈപ്പറ്റിയ മാസപ്പടി വിവാദവും പിണറായി വിജയന്റെ മകളുമൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ശക്തിധരൻ ഉറപ്പായും കഴിഞ്ഞ ദിവസം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ വീണയെ വലിച്ച് കീറി ഉറപ്പായിട്ടും കൈതോലപ്പായയിൽ പൊതിയും. ഭരിച്ചു മുടിക്കുക എന്ന് പറഞ്ഞേ കേട്ടിട്ടുള്ളൂ. അത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമായ പാർട്ടിക്കാർ എവിടെ പോയാലും ജനങ്ങൾ കൂകി വിളിക്കും, സംശയമില്ല. നമസ്കാരം. പത്തനംതിട്ട ജില്ലയിലെ മൈലപ്പുറ സഹകരണ ബാങ്ക്, സി പി എം ഭരിക്കുന്ന മൈലപ്പുറ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് സഖാവ് റജിയെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത്.
അതായത് അവിടെ വലിയ തോതിലുള്ള നിക്ഷേപ തട്ടിപ്പ് നടക്കുന്നു. ആ തട്ടിപ്പിൽ പ്രതിയായിട്ടുള്ളയാളെ സി പി എം കാരനായ സി പി എം നേതാവായ സഖാവ് റജിയെ ക്രൈംബ്രാഞ്ച് പോലീസ് കൊണ്ടുപോകുന്നു. അപ്പോൾ ജനങ്ങൾ കൂകി വിളിക്കുകയാണ്, ഞങ്ങളുടെ പണം തട്ടിയ റജി എന്ന് പറഞ്ഞ് ജനങ്ങൾ കൂകി വിളിക്കുകയാണ്. ഏതായാലും സി പി എം പ്രവർത്തകരും അതുപോലെ തന്നെ സി പി എം നേതാക്കളുമെല്ലാം ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് എത്ര പറഞ്ഞാലും ഇത് കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളമെമ്പാടും സഹകരണ ബാങ്കുകളിൽ വലിയ അഴിമതി നടക്കുന്നുണ്ട്. ഇതിൽ ഏറിയ കൂറും നടക്കുന്നത് സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലാണ് എന്ന് വ്യക്തമാണ്. ഭരണത്തിന്റെ മറവിൽ അവർ പല മാഫിയകൾക്കും കൂട്ടുനിന്നുകൊണ്ട് കോടികളുടെ ശതകോടികളുടെ കള്ളപ്പണം അതുപോലെ തന്നെ നിക്ഷേപ തട്ടിപ്പ് അതൊക്കെ തന്നെയും ഇപ്പോൾ കേന്ദ്ര ഏജൻസിയായ ഇ ഡി ചെകഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും സി പി എം നേതാക്കൾ ഈ തട്ടിപ്പിന്, അതായത് ഇത്രയും വലിയ തട്ടിപ്പ് പുറത്തു വന്നിട്ട് പോലും, ഇതാണ് അവര് പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വരട്ടെ എല്ലാം ശരിയാകും, എല്ലാ മേഖലകളും ഞങ്ങൾ ഉടനെ തന്നെ ശരിയാക്കി തരുമെന്ന് പറഞ്ഞത് ചുമ്മാതല്ല. 300 കോടി രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത്. 500 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം അയ്യന്തോളിലും അതുപോലെ തന്നെ തൃശൂർ സഹകരണ ബാങ്കിലും കൊടുങ്ങല്ലൂർ സഹകരണ ബാങ്കിലും എല്ലാം നിക്ഷേപ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. അത് വ്യാജ വായ്പകളായും അതുപോലെ തന്നെ വ്യാജ ചിട്ടികളായിട്ടും ഒക്കെയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുക. ഈ തട്ടിപ്പ് നടത്താൻ വേണ്ടി സി പി ഐ എം നേതാക്കളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അവരിൽ വലിയ സ്വാധീനമുള്ള ചില ആളുകളാണ് ഈ സതീഷിനെ പോലെയുള്ള ആളുകൾ, സതീഷ് കുമാറിനെ പോലെയുള്ള ആളുകൾ, അത്തരത്തിലുള്ള ആളുകളാണ്. അവർ സി പി ഐ എം നേതാവ് എ സി മൊയ്തീന്റെ ബിനാമിയാണ് എന്നാണ് ഇ ഡി പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. രണ്ടാംഘട്ട ചോദ്യം ചെയ്യലിന് എ സി മൊയ്തീനെ ഇ ഡി വിളിപ്പിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം ഹാജരായിട്ടില്ല. ഹാജരായിരുന്നുവെങ്കിലും പക്ഷേ എ സി മൊയ്തീൻ ഈ സമയം ജയിലറകൾക്കുള്ളിലേക്ക് ആകുമായിരുന്നു. പക്ഷേ എന്തായാലും ഈ രീതിയിൽ കരുവന്നൂരിൽ മാത്രമല്ല മറ്റു ചില ബാങ്കുകളിൽ കൂടി വലിയ രീതിയിലുള്ള 100 കണക്കിന് കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നു. ആ തട്ടിപ്പിന്റെ വാർത്തകൾ, ഇതല്ലേ ശരിയായ ജനാധിപത്യം? ജനങ്ങളുടെ പണം നമ്മുടേതാണ് എന്ന് ധരിച്ച് ജനങ്ങൾ കൊണ്ടിട്ട പണം പലവിധ മാർഗത്തിലൂടെ തട്ടിയെടുത്തപ്പോൾ അധികാരിയാണെന്നോ സ്വാധീനമുള്ളവനാണെന്നോ പണമുള്ളവനാണെന്നോ ഭരിക്കുന്ന പാർട്ടിയുടെ ആളാണെന്നോ മുഖ്യമന്ത്രിയാണോ മുഖ്യമന്ത്രിയുടെ മോളാണോ പാർട്ടി നേതാവാണോ അമ്മിഞ്ഞരവിയാണോ ഇതൊന്നും വിഷയമല്ല. ജനങ്ങൾ പ്രതികരിക്കുന്നു, എന്താ വിളിക്കുന്നേ, കള്ളാ കള്ളാ, ഞങ്ങളുടെ പണം മോഷ്ടിച്ച കള്ളാ, അങ്ങനെ വിളിച്ചിട്ടാ പ്രതികരിക്കുന്നത്. മറ നീക്കി എല്ലാ കാര്യങ്ങളും, അതിലെ പ്രതികൾ ആരാണ്, ഈ പ്രതികൾക്ക് സി പി ഐ എമ്മിന്റെ നേതൃത്വവുമായി എന്ത് ബന്ധമാണുള്ളത്, ഈ തട്ടിപ്പുമായി നേരിട്ട് ഇടപെട്ടിട്ടുള്ള സി പി എം നേതാക്കളാരൊക്കെ, കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് പോലും, അതായത് കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ അപ്പെക്സ് ബോഡി എന്നറിയപ്പെടുന്ന കേരള ബാങ്കിന്റെ അപ്പെക്സ് ബോഡി എന്നറിയപ്പെടുന്ന കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് പോലും ഈ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ സ്കാനറിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നും അറിയുന്നുണ്ട്. ഈ രീതിയിൽ സി പി ഐ എം നേതൃത്വം കൊടുക്കും. ജനങ്ങൾ ഇളകിയാ മതി, ഞാൻ നമ്മൾ വോട്ട് ചെയ്ത് അധികാരത്തിലേക്കിയ പാർട്ടി അവരെ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിച്ചാൽ ഉടനെ ജനങ്ങളെ കൊള്ളയടിക്കുന്നു, നാട് കട്ടുമുടിക്കുന്നു, ഇതിനി അധിക കാലം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇനി മുഖ്യമന്ത്രിയെ കള്ള കള്ള എന്ന് വിളിച്ച് അടിച്ചോടിക്കുന്ന സമയം അതിവിദൂരമല്ല. അതുപോലെ മുഖ്യമന്ത്രിയുടെ മകളെയും ഒരു പണിയും ചെയ്യാതെ കോടിക്കണക്കിന് പണവും വാങ്ങിയെടുത്ത് സുഖമായി ജീവിക്കുമ്പോൾ, അവരൊക്കെ ശീതീകരിച്ച റൂമുകളിൽ കോടികളെ കുറിച്ച് സ്വപ്നം കാണുമ്പോൾ, അന്നുള്ള അന്നത്തിന് വകയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട് എന്ന് ഇതുപോലെയുള്ള പ്രതികരണങ്ങളിലൂടെയാണ് ഓർമ്മിപ്പിക്കേണ്ടത്. നന്ദി.